പുത്തൂർ കൊങ്ങൻപാറയിലാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ഗ്രാമം. 400 KV സബ്സ്റ്റേഷന്റെ വൈദ്യുത ലൈൻ ചാർജ് ചെയ്തതു മുതലാണ് ഈ സ്ഥിതിവിശേഷം. കൊങ്ങൻപാറയിലെ 28 വീടുകളിലെ മേൽക്കൂരയിലും ടെറസിലുമെല്ലാം നേരിയ തോതിൽ വൈദ്യുതി പ്രവഹിക്കുന്നു. 10 വീടുകളിൽ വലിയ തോതിൽ വൈദ്യുതി പ്രവാഹവും എടുത്തുമുണ്ട്. രാത്രിയായാൽ പറയുകയും വേണ്ട. വോൾട്ടേജ് കൂടുന്ന നേരത്ത് മരങ്ങളിലും വെള്ളത്തിലും അലക്കിയിട്ട വസ്ത്രങ്ങളിലും തുടങ്ങി മനുഷ്യശരീരത്തിൽ വരെ വൈദ്യുതി പ്രവഹിക്കും. ടെസ്റ്റർ വെച്ച് നോക്കിയാൽ വൈദ്യുതി പ്രവഹിക്കുന്നത് അറിയാൻ സാധിക്കും. ഫെബ്രുവരിയിൽ പവർ ഗ്രിഡ് അധികൃതർ 400 KV സബ്സ്റ്റേഷന്റെ വൈദ്യുത ലൈൻ സ്ഥാപിച്ചതു മുതലാണ് കൊങ്ങൻപാറ ഗ്രാമത്തിൽ ഈ സ്ഥിതിവിശേഷം. വൈദ്യുത ലൈൻ ചാർജ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നനഞ്ഞ തുണി അഴയിടുന്നതിനിടെ യുവതിക്ക് ഷോക്കേറ്റതോടെയാണ് നാട്ടുകാർ വൈദ്യുത പ്രവാഹത്തിൻ്റെ കഥ അറിയുന്നത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വീടിന് മുകളിലെ ഓടിലും ടെറസിലും ഷീറ്റിലും മനുഷ്യശരീരത്തിലുമെല്ലാം വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടെന്ന സത്യം തിരിച്ചറിഞ്ഞു. വീടിനുള്ളിൽ വൈദ്യുതി പ്രവഹിക്കാത്തതിനാലാണ് ഇവിടുത്തുകാർ ജീവിക്കുന്നത്. എന്നാൽ നനഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇരുമ്പുവാതിലും മരങ്ങളും തൊട്ടാൽ ഷോക്ക് ലഭിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. 400 KV ഇതാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഒരു ലൈനിലെ 400 KV എന്ന് പറയുമ്പോൾ 40,000 വോൾട്ടേജ് പോകുന്നുണ്ട്. അങ്ങനെ 3 സെക്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ 120,000 വോൾട്ടേജ് ഒരു ഭാഗത്തും മറ്റേ ഈ 6 കമ്പിയിൽ 12 കമ്പിയിൽ 120,000 വോൾട്ടുമുണ്ട്. അത്ര ശക്തിയായിട്ട് ഇത് പോകുന്നതുകൊണ്ട് ഇവിടെയുള്ള ഇതിൻ്റെ അടിയിൽ താമസിക്കുന്ന വീടുകളിലുള്ള എല്ലാ ആളുകൾക്കും വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ. വീടിൻ്റെ പുറത്ത് കറണ്ട്, അതുപോലെ തന്നെ ബാത്റൂമിൽ കിടന്നാൽ എർത്തടിക്കുക, വീട്ടിൽ തുണി തിരുമ്പുമ്പോൾ അമ്മമാരും പെങ്ങന്മാരും ഇവരൊക്കെ വീടിൻ്റെ അടുക്കളയിലും ഇതൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് തരിപ്പും അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ അറിയാനിടയായ. മഴയുമ്പോൾ കറണ്ടാണ്, മുണ്ടിടാൻ തോരിടാൻ പറ്റില്ല, ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല, വെള്ളം നനയുമ്പോഴാണ് ഇതൊക്കെ എർത്തടിക്കുന്നതൊക്കെ. ആ മേലൊക്കെ ഇതിൻ്റെ എല്ലാവിടത്തും ഉണ്ട് ബുദ്ധിമുട്ടുകൾ. കൊച്ചു കുട്ടികളുള്ള വീടാണ്, അവരാണൊക്കെ എന്താ ചെയ്യുക, വർഷം പറക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ ഉണ്ട് ഇതേമാതിരി. അപ്പോൾ വർഷത്തിൽ എന്നിട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ കുട്ടികളും വൃദ്ധരും അടങ്ങുന്നവർക്ക് ശരീരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടത്രേ. മുൻപ് 220 KV ലൈൻ റോഡിന് മുകളിലൂടെയാണ് കടന്നുപോയിരുന്നത്. അന്ന് വീട്ടുകാർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ 220 KV ലൈനിനു പകരം സർവേ നടത്താതെ 400 KV വൈദ്യുത ലൈൻ വീടുകൾക്ക് മുകളിലൂടെ സ്ഥാപിച്ചപ്പോൾ മുതലാണ് നാട്ടിൽ വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏറ്റവും ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ നമ്മളിവിടുത്തെ പഞ്ചായത്ത് അധികാരികളെ, അതുപോലെ തന്നെ നമ്മളെ MLA മറ്റുള്ള ഒരുവിധം ഇവിടെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അസ്വസ്ഥത കാണുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ്. പവർ ഗ്രിഡ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പരാതി പറഞ്ഞിട്ട് അവരിത് കാണാനായിട്ട് വന്നിരുന്നു. കാണാനായിട്ട് വന്നപ്പോൾ അവർ ടെസ്റ്റർ വെച്ച് കത്തിയപ്പോൾ ഓടുമ്മേ ഇത് പിന്നെ കത്തുന്നുണ്ട്, ഭിത്തിമ കത്തുന്നുണ്ട്. പക്ഷേ അവർ ഞങ്ങളോട് പിന്നെ പറഞ്ഞത് ഈ ഷോക്ക് കൊണ്ട് ആളുകൾ ചാകില്ല എന്നാണ്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിലയിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ആളുകളുടെ അടുത്ത് സംസാരിച്ചു പോയത്. കൂടാതെ 220 KV ലൈൻ സ്ഥാപിച്ചതിലും താഴെയാണ് 400 KV ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത്. പവർ ഗ്രിഡ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെരുപ്പിടാതെ വെള്ളത്തിലും വൈദ്യുത ലൈനിനു താഴെയും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. വേനൽക്കാലത്ത് ഈ അവസ്ഥയാണെങ്കിൽ മഴക്കാലത്ത് തങ്ങളുടെ ജീവൻ തന്നെ അപകടാവസ്ഥയിലാകില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇത് മായമോ മന്ത്രമോ അല്ല, ഞാൻ വൈദ്യുതി പ്രവഹിക്കുന്ന മനുഷ്യനുമല്ല. പക്ഷേ 400 KV സബ്സ്റ്റേഷൻ്റെ ലൈൻ കടന്നുപോകുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ ഞാനും വൈദ്യുതി പ്രവഹിക്കുന്ന മനുഷ്യനായി മാറി. ശ്രീകേശ് വെള്ളാൻകിര, TC News.